വിശമിശിയാക്കി സ്ഥിതി ആയിരിക്കട്ടെ കുട്ടികാർക്കെല്ലാം സുഖമാണോ നമുക്ക് വീണ്ടും ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകളടച്ച് എണീറ്റ് നിൽക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ ക്ലാസ്സിൽ ഞങ്ങളായിരിക്കുകയാണല്ലോ അവിടത്തെ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിക്ഷേപിക്കണമേ അത് ഉൾക്കൊണ്ടുകൊണ്ട് നല്ല സുഹൃത ജീവിതം ഈ ഭൂമിയിൽ നയിക്കുവാൻ അങ്ങേക്ക് ഇഷ്ടപ്പെട്ട മക്കളായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും രൂപപ്പെടുത്തണമേ കത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കെട്ടള്ളയണമേ പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാന്മാവിൻ്റെയും നാമത്തിൽ ആമേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിച്ചത് എന്തിനെക്കുറിച്ചാണ് ആ മരണത്തെക്കുറിച്ച് പഠിച്ചു മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു മരണവും മരണാനന്തര ജീവിതവും സംബന്ധിച്ച് വിവിധ മതങ്ങൾ വെച്ച് പുലർത്തുന്ന കാഴ്ചപ്പാടുകളെ കുറിച്ചൊക്കെ നമ്മളൊരു ചെറിയ അന്വേഷണം നടത്തി ഏറ്റവും അവസാനം നമ്മൾ വന്നു നിന്നെവിടെയാണ് ക്രൈസ്തവ എന്ന് പറഞ്ഞു അവിടെ നമ്മൾ പറഞ്ഞു വെച്ചത് എന്താ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ എന്താണ് ഉത്ഥാനവും മരണാനന്തര ജീവിതവുമാണെന്നുള്ള ചിന്ത എങ്ങനെയാണ് ആ ക്രൈസ്തവ വിശ്വാസം രൂപപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ക്രൈസ്തവ ജീവിതം അങ്ങനെ രൂപപ്പെടുന്നതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ മൂന്ന് കൊച്ചു കാര്യങ്ങൾ ഒന്നൊന്നാണ് ക്രിസ്തുവിൻ്റെ മരണം ക്രിസ്തു മരിച്ചു എന്ന യാഥാർത്ഥ്യം മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ച യേശു മനുഷ്യരെ പോലെ തൻ്റെ ഭൗതിക ശരീരം ലൗകിക ശരീരം മനുഷ്യപ്രകൃതി വെടിഞ്ഞു മരിച്ചു എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് യേശു ഉത്ഥാനം ചെയ്തു എന്നുള്ളത് ഉത്ഥിതനായി യേശു തല കാല പരിമിതികൾക്കപ്പുറമുള്ള ഒരു മാറ്റത്തിലേക്ക് യേശു കടന്നുപോയി യേശുവിൻ്റെ ഉത്ഥാനം അത് കഴിഞ്ഞ് മൂന്നാമതായിട്ടുള്ളതാണ് യേശുവിൻ്റെ സ്വർഗാരോഹണവും പിന്നെ സ്വർഗീയവാസവും സ്വർഗത്തിൽ അപ്പം ജീവിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്ന ക്രിസ്തു സ്വർഗത്തിൽ ഇരുന്ന് ആയിരിക്കുന്ന സ്വർഗത്തിലായിരിക്കുന്ന ക്രിസ്തു ഇത് തന്നെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമ നിൽക്കുന്നത് മരിച്ചവരൊക്കെ ക്രിസ്തുവിനോടൊപ്പം ഏർക്കപ്പെടുമെന്നും ക്രിസ്തുവിനോടൊപ്പമായിരിക്കുമെന്നും ഒക്കെ പറയുന്ന വിശ്വാസധാരയിലേക്ക് നമ്മൾ വളരുകയാണ് ചെയ്യുന്നത് ക്രിസ്തു മരിച്ചോ ഇല്ലയെന്ന് ചോദിച്ചാൽ മരിച്ചോ നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ് അല്ലേ നമ്മൾ വിശ്വസിക്കുന്ന വചനം അതെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നാല് സുവിശേഷങ്ങളിലും ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ ക്രിസ്തു മരിച്ചു എന്നതിന് അതുതന്നെയാണ് ഏറ്റവും വലിയ തെളിവുകളായിട്ട് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി കഴിയുന്നു ക്രിസ്തു ഉദ്ധാനം ചെയ്തു എന്നുള്ളതും അതും വിശേഷങ്ങൾ നമ്മൾ കാണുമ്പോഴത് ശൂന്യമായ കല്ലറയെക്കുറിച്ചുള്ള പരാമർശമുണ്ട് കല്ലറയിൽ യേശുവിനെ ചുറ്റിയിരുന്ന ശീല കണ്ടു എന്ന് പറയുന്ന പരാമർശം പിന്നെ ഉദ്ധിതനായ ശേഷം യേശുവും പലർക്കും പല സ്ഥലത്തും പല ആളുകൾക്കും പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന സംഭവങ്ങൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് യേശു ഉദ്ധാനം ചെയ്തു എന്ന യാഥാർത്ഥ്യമാണ് പശുവിശേഷങ്ങൾ വഴിയാണല്ലോ നമ്മൾ നമ്മുടെ വിശ്വാസം പോലും സ്വീകരിച്ചിരിക്കുക അപ്പോൾ യേശു മരിച്ചു യേശു ഉദിതനായി യേശുവും സ്വർഗാരോഗിതനായി ആരോപ ആരോപിതനായി എന്നുള്ളതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇനി ഇവിടെ കടന്നു വരുന്ന മറ്റൊരു വാക്കാണ് പുനർജീവനം എന്ന് പറഞ്ഞത് പുനർജ്ജീവനം എന്ന് പറഞ്ഞു അല്ലേ ചെ യേശുവും ചില ആളുകളെയൊക്കെ ഓയർപ്പിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞ് വായിക്കുന്നുണ്ട് ലാസറിനെ ഓർപ്പിച്ചു അല്ലേ വിധവയുടെ മകനെ ഓർപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ഉത്ഥാനവും പുനർജീവനും തമ്മിൽ രണ്ടും ഒന്നാണോ രണ്ടും ഒന്നല്ല എന്ന് തന്നെയൊക്കെ പറയാൻ കഴിയും അല്ലേ പുനർജീവനം എന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും മർത്യപ്രകൃതിയിലേക്ക് മരിച്ചു പോയ ആൾ വീണ്ടും കൂടി തന്നെ ഈ ഭൂമിയിലായിരിക്കുന്നവരാണ് എന്നാൽ ഉത്ഥാനം എന്ന് പറയുന്നത് അങ്ങനെയല്ല അവിടെ നമ്മൾ ഈ കാണുന്ന ഭൗതികമായ ശരീരം അവിടെയില്ല ആത്മീയ ശരീരത്തോടു കൂടിയാണ് ഉത്ഥിതനാകുന്നത് അപ്പോൾ അത്തരമൊരു തലത്തിലേക്കാണ് അപ്പോൾ ഉയർപ്പ് എന്ന് നമ്മൾ പറയുമ്പോൾ ഉത്ഥാനം എന്ന് പറയുമ്പോൾ ശരീരപ്രകൃതി നമ്മൾ ഇന്ന് കാണുന്ന നശ്വരമായ ശരീരത്തോടു കൂടിയുള്ള ഒരു തിരിച്ചുവരവല്ല ഉയർപ്പല്ല മറിച്ച് അനശ്വരമായ ശരീരത്തോടു കൂടിയുള്ള ഉയർപ്പാണ് ഉത്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൽ ഉണ്ടായത് ഈ ഉത്ഥാനമാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളും യേശുവിൻ്റെ പ്രബോധനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് യേശു ധാരാളം ഉപമകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ പത്ത് നാണയങ്ങളുടെയും പത്ത് കന്നികളുടെയും ഒക്കെ അങ്ങനെ തുടങ്ങി ധാരാളം ഉപമകളിലൂടെയാണ് യേശു സംസാരിച്ചത് ഉപമകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഉപമകളിലൊക്കെ സൂചന ഈ ലോകവാസം വിടിഞ്ഞ ശേഷമുള്ള ഒരു ലോകത്തെക്കുറിച്ചും അവിടെ നമുക്ക് ലഭിക്കുന്ന സമ്മാനങ്ങളെക്കുറിച്ചും നിത്യസമ്മാനങ്ങളെക്കുറിച്ചും നിത്യരക്ഷയെക്കുറിച്ചുമൊക്കെ യേശു പ്രബോധിക്കുന്നുണ്ട് അല്ലേ മരണസമയത്ത് പോലും യേശു നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നവരുണ്ട് എന്ന നീ ആ എന്നോടുകൂടി പർദീസയിൽ ആയിരിക്കുമെന്നും അല്ലേ യേശു പറയുന്നു വളരെ ഉണ്ട് അപ്പം ആ പർദീസ എന്ന് പറഞ്ഞൊരു സങ്കല്പം അല്ലെങ്കിൽ അങ്ങനെ സ്വർഗമെന്ന് പറയുന്ന ഒരു സങ്കല്പം അപ്പോൾ ഈ ലോകത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ നൽകുന്നത് തന്നെയാണ് യേശുവിൻ്റെ പഠനങ്ങളും യേശുവിൻ്റെ പ്രബോധനങ്ങളും ഒക്കെ എന്ന് പറയുന്നത് അല്ലെ മരണത്തെ ജി ജയിച്ച് അതിജീവിച്ച് ഉദ്ധിതനായി യേശു നമ്മളെയും ഉയർപ്പിക്കുമെന്നും യേശു സ്വർഗത്തിലേക്ക് കടന്നതുപോലെ അല്ലെങ്കിൽ സ്വർഗത്തിൽ വസിക്കുന്നത് പോലെ അങ്ങനൊരു വാസം നമുക്കും ഒരുക്കുമെന്നും ഒക്കെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ വി വിശുദ്ധ സുവിശേഷങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ മരണാനന്തരമായ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ സാറിപ്പോൾ പറഞ്ഞപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടിയതെന്നൊന്നും സാർ വിശ്വസിക്കുന്നില്ല നിങ്ങൾ നേരത്തെയൊക്കെ ചിലതൊക്കെ കേട്ടിട്ടുണ്ടാകും മരണത്തിന് ശേഷമുള്ള അവസ്ഥ മരണാനന്തര അവസ്ഥകളെക്കുറിച്ച് നിങ്ങൾ എന്തൊക്കെ കേട്ടിട്ടുണ്ടാകും മരണാനന്തരത്തെ അല്ല മരണത്തിന് ശേഷം എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഒന്നും കേട്ടിട്ടില്ല എന്നും കേട്ടിട്ടുണ്ടോ ആ മരണത്തിന് ശേഷം സ്വർഗത്തിൽ പോകുന്നുണ്ടല്ലേ സ്വർഗം എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട് സ്വർഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്വർഗം കേട്ടുമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഓപ്പോസിറ്റും കേട്ടിട്ടുണ്ടാകാം എന്താ നരകവും കേട്ടിട്ടുണ്ട് അല്ലേ നരകവും കേട്ടിട്ടുണ്ട് അല്ലേ നമുക്ക് സ്വർഗം വേണം നരകം എന്നൊക്കെ ഉള്ളത് നമ്മൾ ഓരോരുത്തരും തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ സ്വർഗം എന്നൊരവസ്ഥയുണ്ട് നരകം എന്നൊരവസ്ഥയുണ്ട് മറ്റൊരു അവസ്ഥയാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നൊരവസ്ഥ പിന്നെ വിധി എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ നിങ്ങൾ അധികം അങ്ങനെ കേട്ടില്ല വിധി എന്ന് പറയുന്ന അവസ്ഥ അപ്പോൾ മരണാനന്തര അവസ്ഥകൾ നാല് പ്രധാന അവസ്ഥകളിവിടെ നമ്മുടെ പുസ്തകത്തിനകത്ത് ചർച്ചാ വിഷയമാകുന്നത് ഒന്ന് ശുദ്ധീകരണ സ്ഥലം രണ്ടാമതായിട്ട് വിധി മൂന്നാമത് സ്വർഗം അല്ലാതായിട്ട് നരകം എന്ന് പറയുന്നു ഓക്കെ ഇതിൽ നമുക്ക് എന്താണ് ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് വളരെ ഗൗരവമായ ഒരു ചർച്ചാ വിഷയമാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ഇത് സംബന്ധിച്ച് വളരെ വിശദമായ അറിവ് നമുക്ക് പകരുന്ന ഒരു ഗ്രന്ഥമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇതിന് മാത്രമല്ല കേട്ടോ ആ ഒട്ടുമിക്ക വിശ്വാസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ഉത്തരം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന എന്താണ് സഭ പഠിപ്പിക്കുന്നതെന്ന് ഓരോ വിഷയവും സംബന്ധിച്ച് അല്ലേ ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഏതെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് സഭ അങ്ങനെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ പഠിപ്പിക്കുന്നതൊക്കെ ചോദിക്കുമ്പോഴേക്കും അതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന് പറയുന്ന പുസ്തകം പിന്നെ യുവജനങ്ങളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പുസ്തകം കൂടെ ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന് പറയുന്ന പുസ്തകത്തെ അതിൻ്റെ സത്താപരമായ അതിന് സത്ത എടുത്തുകൊണ്ട് യുവജനങ്ങളോട് സംവദിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ യൂത്ത് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മനസ്സിലാകുന്ന രീതിയിൽ ഏർപ്പെട്ടുള്ള യു കാറ്റും യൂത്ത് കാറ്റഗിസം എന്ന് പറയുന്ന യു കാറ്റും അതുപോലെ ഞങ്ങൾക്ക് പ്രയോജനകര ഉണ്ടാവണം കുറഞ്ഞപക്ഷം ഒരു യു കാറ്റിൻ്റെ കോപ്പിയെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് വയ്ക്കുന്നത് പലപ്പോഴും ഇതുപോലെയുള്ള വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ഞങ്ങൾക്ക് ഒരു സഹായകരമായിരിക്കും അപ്പോൾ ഈ കാത്ത കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്ഥലമാണോ അങ്ങനെ ഒരു സമയമാണോ എന്നൊക്കെ പറഞ്ഞുള്ള തർക്കങ്ങളൊക്കെ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ ഉണ്ട് അങ്ങനെ ഒരു സ്ഥലമൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാൻ കഴിയുമോ കഴിയുമെന്നുള്ളത് കാരണം ആരും അത് പോയി കണ്ടവരാരുമില്ലല്ലോ അല്ല നമ്മൾ ആർക്കും അങ്ങനെ ബോധ്യമുള്ള കാര്യമുള്ളൂ ഇതെല്ലാം വിശ്വാസത്തിൻ്റെ തലത്തിലാണ് പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തു നൽകിയിരിക്കുന്ന പ്രബോധനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത്തരം ഒരു ഇതാണ് ചിന്തകളിലേക്കൊക്കെ എത്തപ്പെരുന്നതും അപ്പോൾ അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സുഹൃത ജീവിതം നയിച്ചവർക്കൊക്കെ നിത്യരക്ഷ ഉറപ്പാണ് അവർക്കെല്ലാവർക്കും ഉറപ്പാണ് പക്ഷേ അവർ എന്നിരുന്നാലും അവർ ഒന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഒന്നുകൂടി അവരെ അവരുടെ ശുദ്ധത പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അങ്ങനെ പരിശോധിക്കപ്പെടുവാൻ വേണ്ടി ആയിരിക്കുന്ന ഒരവസ്ഥയെ വിളിക്കുന്ന പേരാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ അതൊരു അവസ്ഥ എന്നുള്ള രീതിയിലാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നത് ഒരു സ്ഥലം എന്നുള്ള രീതിയിലല്ല ഒരവസ്ഥയാണ് എന്താണ് നിത്യരക്ഷയിലേക്കുള്ള എത്രയാണ് അപ്പം നല്ല ജീവിതം നയിച്ചവർക്കൊക്കെ നിത്യരക്ഷ ഉറപ്പാണ് പക്ഷേ ആ ഒരു എൻട്രി നടക്കുന്നതിന് മുമ്പ് വീണ്ടും ഒന്നുകൂടി പരിശോധിക്കാ പെടുന്നുണ്ട് ആ പരിശോധിക്കപ്പെടുന്ന അവസ്ഥയാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് വെളിപാടിൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം നമ്മളൊന്ന് വായിക്കുകയാണെങ്കിൽ അതിങ്ങനെ എഴുതിയിരിക്കുന്നത് അശുദ്ധമായതൊന്നും അതായത് മലേച്ചതയും കുടല്യതയും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല അശുദ്ധമായതൊന്നും അതിൽ പ്രവേശിക്കുകയില്ല അപ്പോൾ വളരെ ശുദ്ധമായത് മാത്രമാണ് സ്വർഗത്തിലേക്ക് നിത്യരക്ഷയിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത് അപ്പോൾ അത് വീണ്ടും പരിശോധിക്കപ്പെടുകയാണ് ആ പരിശോധിക്കപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ ഇടമാണ് നമ്മൾ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നതിന് മുമ്പ് സകല പരേത ആത്മാക്കളും ഏത് സ്ഥലത്തോടെ കടന്നു പോകേണ്ടതുണ്ട് ശുദ്ധീകരണ സ്ഥലത്തോട് കടന്നു പോകേണ്ടതാണ് കാരണം എന്തെങ്കിലും ന്യൂനതയുള്ള എന്തെങ്കിലും കുറവുള്ളവരൊന്നും അവിടേക്ക് പ്രവേശിക്കപ്പെടുന്നില്ല ഒരു വലിയ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ വിശ്വസത്തിൻ്റെ കൂടി ഈ കാര്യം നമുക്ക് മനസ്സിലാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് കഴിയണം ഇതാണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ചിന്ത അടുത്ത് വരുന്നതാണ് വീതി എന്ന് പറയുന്നത് വീതി എന്ന വാക്ക് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ ഇടത്തകാലങ്ങളിലേക്ക് പത്രമാധ്യമങ്ങളിലേക്ക് എപ്പോഴും വിധികളെക്കുറിച്ചാണ് വരുന്നത് എന്ത് വിധികളെക്കുറിച്ച് കോടതി വിധികളെക്കുറിച്ച് വരുന്നത് അല്ലേ കോടതി വിധികളെ കുറിച്ച് അതും വിധി തന്നെയാണ് അല്ലേ തീരുമാനമുണ്ടാക്കൽ എന്നാണ് വിധി എന്ന് പറയുന്നത് വിധി എന്ന് പറയുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്നതാണ് അല്ലെ ഒരു തീരുമാനം ഉണ്ടാക്കുക ഏതെങ്കിലും കാര്യത്തിനകത്ത് ഒരു തർക്കമുണ്ടാകുമ്പോൾ ആ തർക്കത്തെ സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാക്കലാണ് വിധി എന്ന് പറയുന്നത് അല്ലേ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ചും ഒരു വിധി കൽപ്പിക്കണമെന്ന് പറയുന്നത് അപ്പോൾ എല്ലായിടത്തും അത് ഒരു വിധി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകും അപ്പോൾ അത്തരം ഒരു വിധി എന്ന സങ്കല്പം നമുക്കെല്ലാവർക്കും അറിയാം ഇനി ഇവിടെ നമ്മൾ മരണാനന്തര അവസ്ഥയെക്കുറിച്ചുള്ള ചിന്തയിൽ വിധി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം മനുഷ്യൻ്റെ നല്ലതും ചീത്തയുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ധാരാളം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടല്ലേ ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നന്മയും തിന്മയും ആധാരമാക്കി വേർതിരിക്കപ്പെടും അതിൽ നന്മകൾ ചെയ്തവർക്ക് അതിൻ്റെ പ്രതിഫലവും തിന്മകൾ ചെയ്തവർക്ക് അതിൻ്റേതായ ശിക്ഷയും ലഭിക്കും ഇതാണ് ഒരു മാനുഷികമായ വിധി നമ്മളൊക്കെ എപ്പോഴും പറഞ്ഞില്ലല്ലോ ആ നീ അങ്ങനെയൊക്കെ ചെയ്തു ഇതിന് നനക്ക് ശിക്ഷ കിട്ടും അത് നമ്മൾ നടത്തുന്ന വിധിയാണ് നമ്മൾ നടത്തുന്ന വിധി പൂർണ്ണമാകണമെന്ന് ഇല്ല അതിനകത്ത് അബുക്കമായി തീരുമാനങ്ങളുണ്ടാകാം അല്ലേ അത് വ്യക്തി വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാം മാനസികമായ വിധികൾക്ക് എപ്പോഴും ഉണ്ട് അപ്പം നമുക്കിപ്പോൾ ആരെയും വിധിക്കാം അതുകൊണ്ട് നിങ്ങൾ ആരെയും വിധിക്കരുതെന്നൊക്കെ കർത്താവ് പറയുന്നത് ഈ ഭൂമിയിൽ അന്നിനെയും വിധിക്കാൻ നമുക്ക് അവകാശമില്ല അവൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ അത് നന്മയാണോ തിന്മയാണോ നമുക്ക് പറയുന്നു പക്ഷേ മരണാനന്തര നടക്കുന്ന വിധി അത് ദൈവം നടത്തുന്ന വിധിയാണ് ആ വിധി നീതിയുടെ വിധിയാണ് നീതിപൂർവകമായ ഒരു വഴി അപ്പോൾ നീതിപൂർവകമായ ഒരു വിധി സാർത്ഥകമാകുന്നത് ഈ മരണാനന്തര ജീവിത അവസ്ഥയിലാണ് മരണാനന്തര ജീവിതാവസ്ഥയിൽ നീതിപൂർവകമായ ഒരു വിധി ഉണ്ടാകും അല്ലാതെ ഈ ഭൂമിയിൽ ധാരാളം ധാരാൾ നിങ്ങൾ തന്നെ പലപ്പോഴും വിധിക്കപ്പെട്ടിട്ടുണ്ടാകും അല്ലേ പലരും നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾ വിധിക്കപ്പെട്ടിട്ടുണ്ടാകും നിങ്ങൾ മാരൻസ് നിങ്ങളെ വിധിച്ചിട്ടുണ്ടാകും അല്ലേ അങ്ങനെ പലതരത്തിലുള്ള വിധികൾ നിങ്ങൾ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ടാകും അല്ലേ അതൊക്കെ തന്നെ അല്ല അത് ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ നന്മ നന്മതിന്മകളുടെ അടിസ്ഥാനത്തിൽ കെണ്ണ ഈ നന്മയും തിന്മയും ഒക്കെ നമുക്ക് തന്നെ തിരിച്ചറിയാം നമ്മൾ കാണുന്ന നന്മ നന്മ വിലയിരുത്തുന്ന തിന്മയോ ഇതാണോ ദൈവത്തിൻ്റെ കാഴ്ചപ്പടന്നുള്ളത് വ്യത്യസ്തമാണ് എന്തായാലും മരണാനന്തര ശേഷം നടക്കുന്നത് വളരെ നീതിപൂർവകമായ ഒരു വിധിയാണ് അപ്പം അങ്ങനെ ഒരു വിധി ഇവിടെ ഉണ്ട് രണ്ടു തരത്തിലുള്ള വിധികളെക്കുറിച്ച് ഇവിടെ പരാമർശിക്കപ്പെടുന്നുണ്ട് ഒന്ന് തനത് വിധിയും മറ്റൊന്ന് അന്തിമമായ ഒരു വിധിയെക്കുറിച്ചുമുള്ള ചിന്ത ഒന്നാമതായിട്ടുള്ളത് തനതു വിധി എന്നുള്ള മരിച്ചു കഴിഞ്ഞാൽ ഉടൻ നടക്കുന്നതാണ് തനതു വിധി ഈ ലോകത്ത് ലോകത്തമ്മൾ ചെയ്യുന്ന നന്മജന്മകളുടെ അടിസ്ഥാനത്ത് നമുക്കൊരു വിധി ഉണ്ടാകും അത് സ്വർഗമെന്നോ നരകുമെന്നോ പറയുന്ന ഒരു തലത്തിലേക്ക് നമുക്കത് നമ്മളെ വേർതിരിക്കപ്പെടണം നമുക്കവിടെ ആകണം അപ്പോൾ ഇത് എല്ലാവരെയും അസ്വസ്ഥപ്പെടുത്തുന്നൊരു വിധിയാണ് വിശുദ്ധ ജീവിതം നയിച്ചിരിക്കുന്നത് പോലും അസ്വസ്ഥയാണ് അയ്യോ ഞാൻ അവിടെ ചെന്ന ശേഷം സ്വർഗത്തിലേക്കാണോ കനകത്തിലേക്കാണ് പോകുന്നത് അത് തനതായിട്ടുള്ള ഒരു വിധിയാണ് ഇനി പൊതുവായിട്ടുള്ള വിധി അത് അന്തിമമായി നടക്കുന്നൊരു വിധിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അത് ദൈവം നടത്തുന്ന അന്തിമമായ വിധി യേശുവിൻ്റെ രണ്ടാം വരവിനോടെ കുറിച്ചുള്ള ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ വരുമെന്നും അവിടെ വിധിക്കപ്പെടുമെന്നും അല്ലേ ഇതൊക്കെ യേശുവിൻ്റെ പ്രബോധനങ്ങളിലൂടെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ് അവിടെയാണ് നമുക്ക് നിത്യരക്ഷയോ അല്ലെങ്കിൽ നിത്യ നരകത്തിലേക്കോ നിത്യ ശിശുയിലേക്കോ ഒക്കെ നമ്മൾ വറ്റുന്നത് അപ്പം അങ്ങനെ ആയിരിക്കുന്ന ഈ പശ്ചാത്തലത്തിലാണ് എന്താണ് മരിച്ചു കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പോലും കത്തോലിക്ക സഭ അനുവർത്തിക്കുന്നത് കാരണം ഇങ്ങനെ വിധി കാത്തു കഴിയുന്നവർ പൊതുവിധിക്കായി കാത്തു കഴിയുന്നവർ അവരുടെ പാവമോചനത്തിന് വേണ്ടിയിട്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണമെന്നും ഒക്കെ പറയുന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ മരണാനന്തര അവസ്ഥയിൽ രണ്ട് കാര്യങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്തത് എന്താണ് ശുദ്ധീകരണ സ്ഥലമെന്ന ചിന്തയും വിധി എന്ന് പറയുന്ന ചിന്തയും ബാക്കി അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാൻ കഴിഞ്ഞേക്കും ഇനി നിങ്ങൾക്കൊരു വർക്കുകൂടെ വേണമല്ലോ അസൈൻമെൻറ്റായിട്ട് അല്ലേ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾ എന്താ ചെയ്യണത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നിങ്ങളുടെ എല്ലാവരുടെയും വ്യക്തിപരമായ കയ്യിൽ അതുണ്ടാവുമെന്ന് അഭിപ്രായം എനിക്കില്ല പക്ഷേ ഒന്ന് ഒന്ന് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വാങ്ങണം എന്നും അപ്പോഴില്ല അല്ലേ ഒന്ന് നിങ്ങളുടെ ലൈബ്രറികൾ നിങ്ങളുടെ പള്ളിയിൽ തന്നെ ലൈബ്രറിയിൽ ഉണ്ടാകാം അല്ലെങ്കിൽ വികാരി അച്ഛന്മാരുടെ കൈവശം ഉണ്ടാകാം അവിടുന്ന് സംഘടിപ്പിച്ച ശേഷം ഈ ഭരണ മരണ മരണാനന്തര അവസ്ഥയെക്കുറിച്ച് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് വിധിയെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു ചെറിയ എസ്സെ ഒരു പക്ഷേ തൊട്ടടുത്ത ആഴ്ച തന്നെ അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ചെറിയ സാവകാശമൊക്കെ അനുവദിക്കണം ഒരാഴ്ച കൂടി എടുത്താലും കുഴപ്പമില്ല നിങ്ങൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഒന്ന് കാണുന്നതും അതിൽ ഇത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ ഒന്ന് സ്വാംശീകരിക്കുന്നതും വളരെ വിലപ്പെട്ട ഒരു കാര്യമായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു എസ് എ തയ്യാറാക്കിയിട്ട് ഞങ്ങളെ ക്ലാസ് ടീച്ചറിനെ ഏൽപ്പിക്കുക ഓക്കേ നമുക്ക് പ്രാർത്ഥിക്കാം കൈകൾ കൂപ്പ് കണ്ണുകളടയ്ക്കും നല്ലവനായ ദൈവമേ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളിലായിരുന്നു ഞങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും വിധിയെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി ഭൂമിയിലെ സുഹൃത ജീവിതം അതിനടിസ്ഥാനമായി ഒരു വിധി ഞങ്ങൾക്കുണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയും ശുദ്ധീകരണ സ്ഥലമെന്ന് പറയുന്ന അവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു തമ്പുരാനേക്കാക്കണമേ ഞങ്ങളുടെ തെറ്റുകൾ പൊറുക്കണമേ ഈ ഭൂമിയിൽ സുഹൃത ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും രൂപപ്പെടുത്തണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ ആമി